നമസ്കാരം. കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം കാതോർത്ത് മഞ്ചേശ്വരം. എം എൽ എ ഇല്ലാത്തത് മൂലം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടപ്പുവർഷം ലഭിക്കേണ്ട 6 കോടി രൂപ നഷ്ടമായേക്കുമെന്ന് ആശങ്ക. വിപണിയിൽ ഇറച്ചിക്കോഴി വില കുത്തനെ ഇടിയുന്നു. കർണാടകയിലെ മൊത്തവിതരണ കേന്ദ്രത്തിൽ വില കുറഞ്ഞതോടെയാണ് പൊതുവിപണിയിലും വിലക്കുറവ് പ്രകടമായത്. മധൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം കൂടുന്നു. 54 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചു. ബദിയടുക്ക പെർള അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. പാത തുറന്നു നൽകിയത് താൽക്കാലിക പ്രവൃത്തിക്ക് ശേഷം. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. ചെമ്മനാട് പഞ്ചായത്ത് സാക്ഷരതാ സമിതിയുടെ നേതൃത്വത്തിൽ അക്ഷരയാത്ര നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ശംസുദ്ദീൻ തെക്കിൽ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ദ്വിദിന ക്യാമ്പിന് കാസർഗോട്ട് തുടക്കമായി. ജില്ലാ പ്രതിനിധി സമ്മേളനം ദേശീയ സെക്രട്ടറി ഡോക്ടർ ബി എസ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം കാതോർത്ത് മഞ്ചേശ്വരം. പാലാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിൽ നിരാശയിലാണ് വോട്ടർമാർ. എം എൽ എ ഇല്ലാത്തത് മൂലം നടപ്പുവർഷം ലഭിക്കേണ്ട 6 കോടി രൂപ നഷ്ടമായേക്കുമെന്ന ആശങ്കയും മണ്ഡലത്തിലുള്ളവർക്കുണ്ട്. 10 മാസമായി എം എൽ എ ഇല്ലാത്തത് മൂലം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിരവധി വികസന പ്രവൃത്തികൾ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. ജനപ്രതിനിധിയല്ലാത്തതിനാൽ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാകുന്നില്ലെന്നും ഇവിടെയുള്ളവർക്ക് പരാതിയുണ്ട്. തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി 2020 മാർച്ചിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നുള്ള 5 കോടിയും പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നുള്ള 1 കോടി ഉൾപ്പെടെ നഷ്ടപ്പെടും. എം എൽ എ ആയിരുന്ന പി പി അബ്ദുൾ റസാഖ് 10 മാസം മുൻപാണ് നിര്യാതനായത്. പാലാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും മഞ്ചേശ്വരത്ത് തീയതി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് വോട്ടർമാരുടെ ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ 89 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് പി പി അബ്ദുൾ റസാഖ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നാരോപിച്ചു പിന്നീട് സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതിന്റെ വാദം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൾ റസാഖ് മരിച്ചത് പിന്നീട് എം എൽ എയുടെ മകൻ ഷെഫീഖ് കക്ഷി ചേർന്ന് കേസുമായി മുന്നോട്ടു പോകുന്നതിനിടെ ഹർജിക്കാരനായ കെ സുരേന്ദ്രൻ കേസ് പിൻവലിച്ചു. കേസിന്റെ ചെലവിനത്തിൽ 42,000 രൂപ അടയ്ക്കണമെന്ന് ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് അടയ്ക്കാത്തതാണ് തെരഞ്ഞെടുപ്പ് വൈകുവാൻ കാരണമെന്നാണ് അറിയുന്നത്. കേസ് തീർന്നതായി കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയിൽ നിന്നും രേഖാമൂലം അറിയിപ്പ് ലഭിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാണ് മണ്ഡലത്തിലുള്ളവരുടെ ആവശ്യം. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായാണ് വിവരം. വിജയത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ അണിയറയിൽ ശക്തമായ നീക്കങ്ങളും നടത്തിവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കെ സി എൻ. വിപണിയിൽ ഇറച്ചിക്കോഴി വില കുത്തനെ ഇടിയുന്നു. കിലോയ്ക്ക് 30 മുതൽ 35 രൂപ വരെയാണ് കുറഞ്ഞത്. കർണാടകയിലെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ വില കുറഞ്ഞതോടെയാണ് പൊതുവിപണിയിലും വിലക്കുറവ് പ്രകടമായത്. വിലക്കുറവ് ചെറുകിട ഫാമുകൾ നടത്തുന്ന കർഷകർക്ക് തിരിച്ചടിയായി മാറി. ഒരാഴ്ച മുൻപ് വരെ 100 രൂപയ്ക്ക് മുകളിലായിരുന്നു 1 കിലോ ഇറച്ചിക്കോഴിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ശരാശരി 75 രൂപയ്ക്കാണ് പൊതുവിപണിയിൽ ഇറച്ചിക്കോഴി വിൽപ്പന. കാസർകോട്ടെ ചില കടകളിൽ 65 രൂപയ്ക്കും വിൽപ്പന നടക്കുന്നു. പെരുന്നാൾ കഴിഞ്ഞതും മീൻ ലഭ്യത കൂടിയതുമാണ് കോഴിവില കുറയുന്നതിന് കാരണമായി കച്ചവടക്കാർ പറയുന്നത്. സാധനം സ്റ്റോക്ക് വരുന്നത് കൊണ്ട് എന്തില്ല, ബിസിനസ് ഇത്ര പോകുന്നതിനകത്ത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം, അതായത് സാമ്പത്തിക മാന്ദ്യം ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ അതിനോട് കുറച്ച് മടക്കുന്നത്. ആ കാരണം കൊണ്ടാണ് ഇത്രയും റേറ്റിങ്ങിന് കുറയാനുള്ള കാരണം. വിലക്കുറവ് ബോർഡുകൾ കടകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതോടെ കോഴിക്കടകൾക്ക് മുന്നിൽ വലിയ തിരക്കാണ്. 110 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 65 രൂപ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ കുറച്ച് ആശ്വാസമുണ്ട്. പച്ചക്കറിക്കെല്ലാം ഭയങ്കര വില, തീ വില 65. പിന്നെ 85 ഉണ്ടായിരുന്നു 100 രൂപയോളായി ഇപ്പോൾ എത്തിയത് 65 രൂപ എത്തി. സൗകര്യമായി മീൻ ഭയങ്കര വരെ, പച്ചക്കറിക്ക് ഭയങ്കര വരെ. കർണാടകയിലെ മൊത്തവിതരണ കേന്ദ്രത്തിലും കോഴിവിലയിലുണ്ടായ ഇടിവും വിപണിയിൽ പ്രതിഫലിച്ചു.
പുത്തൂരിൽ 53 രൂപയ്ക്കും ചിക്കമംഗളൂരു ഹാസൻ എന്നിവിടങ്ങളിൽ നിന്നും 48 രൂപയ്ക്കുമാണ് ഒരു കിലോ കോഴി ലഭിക്കുന്നത്. എന്നാൽ വിപണി വിലയിൽ വലിയ മാറ്റങ്ങൾ വന്നതോടെ ചെറുകിട ഫാമുകൾ നടത്തുന്ന കർഷകർ പ്രതിസന്ധിയിലായി. കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി പരിപാലിച്ച് വിപണിയിലെത്തിക്കുമ്പോൾ 80 രൂപ മുതൽ 90 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. ഈ സമയത്ത് വില കുത്തനെ ഇടിയുന്നതാണ് കർഷകരെ പ്രയാസപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, KCN. മധൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം കൂടുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ 54 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചു. മധൂർ പഞ്ചായത്തിലെ മന്നിപ്പാടി, പാറക്കട്ട, തൈവളപ്പ് എന്നിവിടങ്ങളിലാണ് മഞ്ഞപ്പിത്തം പടരുന്നത്. രോഗബാധിതരിൽ പലരും സ്വകാര്യ ആശുപത്രികളെയും ആയുർവേദ ചികിത്സയെയുമാണ് ആശ്രയിച്ചിട്ടുള്ളത്. രോഗബാധിത പ്രദേശങ്ങളിലെ 134 വീടുകളിലെ കിണറുകൾ ആരോഗ്യവകുപ്പ് ക്ലോറിനേറ്റ് ചെയ്തു. വീടുകളിൽ ശേഖരിച്ചു വെച്ച കുടിവെള്ളം അണുവിമുക്തമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. 2000 ആളുകൾക്ക് ക്ലോറിൻ ഗുളികകൾ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി മധൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും സഹകരിച്ച് പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്ത രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി മൈക്ക് അനൗൺസ്മെന്റും നടത്തുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസുകളും ഇതോടൊപ്പം നടത്തുന്നു. രോഗം നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ പറഞ്ഞു. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം കഴിക്കുക, രോഗബാധിതർ പൂർണ്ണ വിശ്രമമെടുക്കുക എന്നിവ കൂടി ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, KCN. ബദിയടുക്ക പെർള അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഒരു മാസത്തിലധികമായി നിർത്തിവെച്ചിരുന്നു. താൽക്കാലിക പ്രവൃത്തിക്ക് ശേഷമാണ് പാത തുറന്നു നൽകിയത്. ജൂലൈ പകുതിയോടെ തുടർച്ചയായ മണ്ണിടിച്ചിലും റോഡിലും കുന്നിലും രൂപപ്പെട്ട വിള്ളലും കാരണം ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരുന്നു. കാടമന, പള്ളത്തടുക്ക, ഉക്കിനടുക്ക, പെർള പ്രദേശങ്ങളിൽ നിന്ന് ബദിയടുക്കയിൽ എത്തിച്ചേരേണ്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരെ ഇത് ഏറെ ദുരിതത്തിലാക്കിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇളകി നിൽക്കുന്ന മണ്ണ് പൂർണ്ണമായും നീക്കി സംരക്ഷണ ഭിത്തി കെട്ടി മണ്ണിടിച്ചിൽ തടയുവാനും തകർന്ന റോഡിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തുവാനും ബാക്കിയുണ്ട്. രൂക്ഷമായ യാത്രാക്ലേശം പരിഗണിച്ച് താൽക്കാലികമായി തുറന്നുകൊടുക്കുകയാണ് ചെയ്തതെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ദ്വിദിന ക്യാമ്പിന് കാസർഗോട്ട് തുടക്കമായി. സ്പീഡ്വേയിൻ ഹാളിൽ ചേർന്ന ജില്ലാ പ്രതിനിധി സമ്മേളനം ജനശ്രീ മിഷൻ ദേശീയ സെക്രട്ടറി ഡോക്ടർ BS ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സൈമൺ പള്ളത്തുംകുഴി, സംസ്ഥാന സമിതി അംഗങ്ങളായ എം കുഞ്ഞമ്പു നമ്പ്യാർ, മടിയൻ ഉണ്ണികൃഷ്ണൻ, എം രാജീവൻ നമ്പ്യാർ, DCC ജനറൽ സെക്രട്ടറി കരുൺ താപ്പ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ഖാലിദ്, ജില്ലാ സമിതി അംഗങ്ങളായ കെ ചാത്തുക്കുട്ടി പുഴുതല, VK കരുണാകരൻ നായർ, സി അശോക് കുമാർ, KA സുധർമ്മ, ബി ഭാസ്കരൻ ചെറുവത്തൂർ, ബിനോയ് ആന്റണി, ശോഭന മാടക്കൽ, ജോഷി തെങ്ങുംപള്ളി, രവീന്ദ്രൻ കരിച്ചേരി, ജോയ് ജോസഫ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ജില്ലയിലെ പ്രളയജലം കയറിയ പ്രദേശങ്ങളിലെ 500 വീടുകളിലെ കിണറുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ഗുണനിലവാരം പരിശോധിക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയായിരിക്കും ഈ ഉദ്യമം സംഘടിപ്പിക്കുക. പ്രളയജലം കയറിയ പ്രദേശങ്ങളിലെ 500 വീടുകളിലെ കിണറുകളിൽ നിന്നായിരിക്കും കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ഗുണനിലവാരം പരിശോധിക്കുക. പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1000 കുഴൽക്കിണറുകൾ ഫ്ലഷ് ചെയ്യുന്നതിന് ഗ്രൗണ്ട് വാട്ടർ ഓഫീസറെ ചുമതലപ്പെടുത്തി. നീർച്ചാൽ കൊറക കോളനിവാസികൾക്കായി സെപ്റ്റംബർ 5 പുല്ലാഞ്ഞി വള്ളി നട്ടുപിടിപ്പിക്കൽ പദ്ധതി നടപ്പിലാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ചെമ്മനാട് പഞ്ചായത്ത് സാക്ഷരതാ സമിതിയുടെ നേതൃത്വത്തിൽ അക്ഷരയാത്ര നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ശംസുദ്ദീൻ തെക്കിൽ ഉദ്ഘാടനം ചെയ്തു. കേരളം സാക്ഷരത നേടിയത് ഒരുപാട് ഫണ്ട് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് കൊണ്ടല്ല സാക്ഷരത നേടിയത്.
അന്നുണ്ടായിരുന്ന പല ആളുകളും സാക്ഷരതാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട്. നമുക്കറിയാം കുറേ വയസ്സായ ആളുകൾ പഴയ സാക്ഷരതാ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ഇന്ന് അതിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ നിസ്വാർത്ഥരായ ഒരു ശമ്പളമൊന്നും കിട്ടാതെ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നുണ്ട്. സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ടി അതൊരു പുണ്യ കർമ്മമായി ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ആളുകളുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഗീതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശാസ്ത പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ കെ മാധവൻ നായർ, രേണുക ഭാസ്കരൻ, കലാഭവൻ രാജു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വി വിജയൻ, ജില്ലാ സാക്ഷരതാ സമിതി അംഗം കെ രാജൻ പൊയ്നാച്ചി, രാഘവൻ വലിയവീട്, സി ഡി എസ് അധ്യക്ഷ മുംതാസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. അഖിലേന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത്. കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിച്ച് അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനാവശ്യമായ വേതനം നൽകുക, വിലവർദ്ധന സൃഷ്ടിക്കുന്ന കേന്ദ്ര ബജറ്റ് നിർദ്ദേശങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗത്തിനെ ഉത്തേജിപ്പിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഉൽപാദന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന, ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ രാജ്യത്തിനകത്തെ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗം. ആ കർഷക തൊഴിലാളികളുടെ രക്ഷക്ക് ഈ ഭരണകൂടങ്ങൾ എത്തിയില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് വളർച്ചയുണ്ടാവില്ല, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന തകരും. ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. കൊട്ടറ വാസുദേവ്, കെ കണ്ണൻ നായർ, എം സരോജിനി, കെ രമണി, പി കുഞ്ഞിക്കണ്ണൻ, പള്ളിക്കെ രാധാകൃഷ്ണൻ, പി രാഘവൻ, മടത്തനാട്ട രാജൻ, കൃഷ്ണൻ കുട്ടമത്ത്, ജില്ലാ സെക്രട്ടറി വി കെ രാജൻ എന്നിവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ എം എൽ എക്ക് സ്വീകരണം ഒരുക്കി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഒരുക്കിയ സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു. മാറ്റാത്ത കാലത്തോളം ഒരാൾ മാത്രം വിചാരിച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മേഖലയിലല്ല മാത്രം പാഠത്തെ ഗർഭത്തിലേക്ക് ആർക്കും പോയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു. കെ ജി സി എഫ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബി ഷാഫി ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വി കെ സി മുഹമ്മദ് കോയ എം എൽ എ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ബിൽഡിംഗ് നിർമ്മാണത്തിനായുള്ള ഫണ്ട് ഏറ്റുവാങ്ങി. ഇ വി കൃഷ്ണ പൊതുവാൾ, കെ ജെ വർഗീസ്, പി വി കൃഷ്ണൻ, ബി എം കൃഷ്ണൻ നായർ, പി എം ഉണ്ണികൃഷ്ണൻ, എം വി കുഞ്ഞപ്പൻ, പി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എ വി ശ്രീധരൻ സ്വാഗതവും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് മധു പൊന്നൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ന്യൂഡൽഹിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്തു. രാജ്യത്തെ കുട്ടികൾ തൊട്ട് വയോധികരായവരുടെ വരെ കായികക്ഷമത വർദ്ധിപ്പിച്ച് ആരോഗ്യസമ്പന്നമായ സമൂഹത്തെ കെട്ടിപ്പടുക്കുകയാണ് ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. മുഖ്യമന്ത്രികനായ ധ്യാനചന്ദിന്റെ ജന്മദിനമായ ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ. എന്തുകൊണ്ട് മേജർ ധ്യാനചന്ദിന്റെ ഓർമ്മക്കായി ഈ 29-ന് തെരഞ്ഞെടുപ്പ് എടുത്തു എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞയുടെ മലയാള പരിഭാഷ അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. സുരക്ഷാ പ്രൊജക്ട് മാനേജർ പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ഹുസൂർ ശിരസ്തദാർ, കെ നാരായണൻ, മുഹമ്മദ് ഷഹദ്, എ വി സിദ്ധാർത്ഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.
സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് 31-ന് കാഞ്ഞങ്ങാട്ട് തുടക്കമാകും. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപം നിത്യാനന്ദ ബിൽഡിംഗിലാണ് മേള ഒരുക്കുന്നത്. സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് 31-ന് കാഞ്ഞങ്ങാട്ട് തുടക്കമാവും. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപം നിത്യാനന്ദ ബിൽഡിംഗിൽ പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിൽ സംഘടിപ്പിക്കുന്ന മേള നഗരസഭാ ചെയർമാൻ വിവി രമേശൻ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി അധ്യക്ഷത വഹിക്കും. ജില്ലാ സഹകരണ ബാങ്ക് ജോയിന്റ് രജിസ്ട്രാർ പി മുഹമ്മദ് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ, കെ എസ് എസ് ഐ പ്രസിഡന്റ് സി ബിന്ദുവിന് നൽകി ആദ്യ വിൽപ്പന നടത്തും. ചടങ്ങിൽ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുക്കും. ഭൗമസൂചിക പദവി ലഭിച്ച കാസർഗോഡ് സാരി, വിവിധ ഇനം ബെഡ്ഷീറ്റ്, ലുങ്കി, സെറ്റുമുണ്ട്, കൈത്തറി കൊതുകുവല തുടങ്ങി വിവിധ ഇനം കൈത്തറി ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കും. 20% സർക്കാർ റിബേറ്റിൽ ഉപഭോക്താക്കൾക്ക് കൈത്തറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കും. കാസർഗോഡ് ജില്ലയിലെയും മറ്റ് ജില്ലകളിലെയും നെയ്ത്ത് സംഘങ്ങൾ മേളയിൽ പങ്കെടുക്കും. വിലക്കുറവിനോടൊപ്പം ബമ്പർ സമ്മാനം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താസമ്മേളനത്തിൽ സിറാജുദ്ദീൻ, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, സജിത് കുമാർ, അശോകൻ, പി ടി ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു. കേരളത്തിൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 3,570 രൂപയും പവന് 28,560 രൂപയുമാണ് സംസ്ഥാനത്തെ വെള്ളിയാഴ്ചത്തെ സ്വർണ്ണ നിരക്ക്. ആഗസ്റ്റ് 29-ന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു സ്വർണ്ണവില. പവന് 28,880 രൂപയും ഗ്രാമിന് 3,610 രൂപയുമായിരുന്നു ആഗസ്റ്റ് 29-ലെ റെക്കോർഡ് നിരക്ക്. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് വെള്ളിയാഴ്ച കുറഞ്ഞത്. ഇതിനിടെ ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ വീണ്ടും വർധന രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് ട്രോയ് ഔൺസിന് വെള്ളിയാഴ്ച 1,529.28 ഡോളറാണ് നിരക്ക്. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. മാന്യയിൽ പുതുതായി നിർമ്മിച്ച എസ് എസ് സി വനിതാ സെൽ ഉദ്ഘാടനം ചെയ്തു. വതിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ കൃഷ്ണഭട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എസ് സി കമ്മ്യൂണിറ്റി ഹാൾ ഈ പ്രദേശದ ಜನರಿಗೋಸ್ಕರ ವಿವಿಧ ಒಂದು ಉದ್ದೇಶಕ್ಕೋಸ್ಕರ ಹಾಗೆ ಈ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಮಾನ್ಯ ಪ್ರದೇಶದಲ್ಲಿ ಇವರಿಗೆ ಮೀಟಿಂಗ್ ಸೇರಲಿಕ್ಕೆ ಇನ್ನಿತರ ಅಗತ್ಯಕ್ಕೆ ಇದನ್ನು ಉಪಯೋಗಿಸಿ ಇದನ್ನು ಅವರಿಗೆ ಅಭಿವೃದ್ಧಿಪಡಿಸಬೇಕು. ಹಾಗೆ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಎಲ್ಲ ಸಹಾಯವೂ ಕೂಡ ಇದ್ದೇ ಇದೆ. ಈ ಮಾನ್ಯ ವಾರ್ಡ್ ಹಾಗೆ ಸರ್ವತೋಮುಖ ಅಭಿವೃದ್ಧಿಗಾಗಿ ನಮ್ಮ ಒಂದು ಗ್ರಾಮ ಪಂಚಾಯತಿನ 2018-19 ವಾರ್ಷಿಕ ಪದ್ಧತಿಯ ಪ್ಲಾನ್ ಫಂಡ್ ಆಗಿದೆ ನಾವು ಈ ನೀಡಿರುವಂಥದ್ದು. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ 2018-2019 പദ്ധതിയുടെ ഭാഗമായി 1,70,000 രൂപ ചെലവിലാണ് വനിതാ സെൽ നിർമ്മിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈബുന്നിസ അധ്യക്ഷത വഹിച്ചു. എ എസ് അഹമ്മദ് ബദിയടുക്ക, അൻവർ മുഹമ്മദ്, മാഹിൻ കേളോട്ട്, സുധാ ജയറാം, ജനാർദ്ദനൻ, ഖാദർ മാനിയ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം കാതോർത്ത് മഞ്ചേശ്വരം. MLA ഇല്ലാത്തത് മൂലം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടപ്പുവർഷം ലഭിക്കേണ്ട 6 കോടി രൂപ നഷ്ടമായേക്കുമെന്ന് ആശങ്ക. വിപണിയിൽ ഇറച്ചിക്കോഴി വില കുത്തനെ ഇടിയുന്നു. കർണാടകയിലെ മൊത്തവിതരണ കേന്ദ്രത്തിൽ വില കുറഞ്ഞതോടെയാണ് പൊതുവിപണിയിലും വിലക്കുറവ് പ്രകടമായത്. മധൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം കൂടുന്നു. 54 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചു. ബദിയടുക്ക പെർള അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. പാത തുറന്നു നൽകിയത് താൽക്കാലിക പ്രവൃത്തിക്ക് ശേഷം. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. ചെമ്മനാട് പഞ്ചായത്ത് സാക്ഷരതാ സമിതിയുടെ നേതൃത്വത്തിൽ അക്ഷരയാത്ര നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ തെക്കിൽ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ദ്വിദിന ക്യാമ്പിന് കാസർഗോട്ട് തുടക്കമായി. ജില്ലാ പ്രതിനിധി സമ്മേളനം ദേശീയ സെക്രട്ടറി ഡോക്ടർ BS ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.